Hello, Miss Riyang Andrapanar. Prasad, sir. Your workplace is really nice. Thank you, sir. Please. Thank you. എന്താ സർ പതിവില്ലാതെ നമ്മുടെ ഓഫീസിലോട്ട്? എടോ വിജയ്, താൻ മുമ്പ് ഒരിക്കൽ ഒപ്പം കൂടുന്നു എന്ന് ചോദിച്ച് എന്നോടൊരു ലിക്കർ ബിസിനസിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് നമുക്കൊന്ന് ആലോചിച്ചാലോ. സാർ അതിലൊട്ടും ഇൻട്രസ്റ്റഡ് അല്ല എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത്? ഈ കാര്യം സംസാരിക്കാനായി ഞാൻ സാറിന്റെ ഓഫീസിൽ വന്നപ്പോ എന്നെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തിട്ടാ സാർ അവിടുന്ന് പറഞ്ഞയച്ചത്. ഓർമ്മയില്ലേ സാറിന്? ഐ എം എക്സ്ട്രീംലി സോറി വിജയ്, അന്ന് എന്റെ മൂഡ് വളരെ ബാഡ് ആയിരുന്നു. അതൊന്നും മനസ്സ് വെച്ചേക്കരുത് കേട്ടോ. പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടു, എ സ്റ്റണ്ണിങ് ന്യൂസ്. ആ സി എസിന്റെ മോളും താനുമായിട്ടുള്ള മാരേജ് ഫിക്സ് ചെയ്തെന്ന്. എന്റെ രണ്ടാമത്തെ മകന് വേണ്ടി ഞാനും നോക്കിയതാ, പക്ഷെ ആ സി എസ് എന്തോ ഉരുണ്ട് കളിച്ചു. താനിത് എങ്ങനെ ഒപ്പിച്ചിടുമോ? അപ്പൊ അതാണ് ഒരിക്കൽ വേണ്ടെന്ന് വെച്ച ബിസിനസ്സിൽ പ്രസാദ് സാറിന് പെട്ടെന്നൊരു കമ്പം തോന്നാൻ കാര്യം അല്ലേ? ആ സംഗതി ഉള്ളതാ സാറേ, പക്ഷേ ജസ്റ്റ് എ മിനിറ്റ്. ഹലോ വിജയ്. പവിത്ര, ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലുണ്ട്. ഇന്നലെ പോയത് പിന്നെ വിജയ് ഇങ്ങോട്ടേക്ക് ഒരു കോള് പോലും ചെയ്തിട്ടില്ലെന്നാണല്ലോ ഞാനിവിടെ അറിഞ്ഞത്. വെഴായോ? അത് പവിത്ര, ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എങ്കിൽ വേഗം വരൂ, ഇവിടെ മെറിന്റെ സർജറി നടക്കുവാണ്. ഓക്കെ. ഈ കുട്ടിയുടെ കാര്യം, പവിത്ര നമ്പ്യാരങ്കളുടെ മോളെ, അതിന് ഇപ്പൊ തന്നെ എന്നെ കാണണമെന്ന്. അങ്ങേര് പൊന്നാരിച്ച് വളർത്തിയ മോളല്ലേ, നമ്മുടെ തിരക്കൊക്കെ പറഞ്ഞ പ്രസാദ് സാറെ അതിന് വല്ലത് മനസ്സിലാവോ? അപ്പൊ ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. ആ പിന്നെ സാറ് പറഞ്ഞ ബിസിനസിന്റെ കാര്യം എനിക്ക് നമ്പ്യാരങ്കളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. കണ്ട അൽക്കുലത്തെ ഏർപ്പാടുകളിൽ ഒന്നും ചെന്ന് ചാടിയേക്കരുന്ന് പുള്ളിക്കാരൻ എന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്തിരിക്കുക. ഓക്കെ. സാ